ഇന്ന് നടന്ന എൽ എസ് എസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിലിട്ടിരുന്നു എല്ലാവരും എന്ന് കരുതുന്നു ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു ഡിസ്കഷൻ ആണെന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യം മലയാളം നോക്കാം മലയാളത്തിലെ ഒന്നാമത്തെ ചോദ്യം ചില പ്രസ്താവനകൾ കൊടുത്തിട്ട് ഈ പ്രസ്താവനകൾ ഏത് നൃത്ത രൂപത്തെക്കുറിച്ചുള്ളതാണ് എന്നതാണ് പ്രസ്താവനകൾ ഗണേശ സ്തുതിയോടും സരസ്വതി വന്ദനത്തോടും കൂടിയാണ് ഈ കളി ആരംഭിക്കുന്നത് നാടൻ പാട്ടുകളും കഥകളി പദങ്ങളും ഈ കളിക്ക് ഉപയോഗിക്കാറുണ്ട് വട്ടത്തിൽ നിന്നാണ് കളിക്കുന്നത് സ്ത്രീകളാണ് കളിക്കാർ മുകളിൽ കൊടുത്ത ഈ പ്രസ്താവനകൾ ഏത് നൃത്ത രൂപത്തെ കുറിച്ച് ഉള്ളതാണ് ഉത്തരം തിരുവാതിര കളി രണ്ടാമത്തെ ചോദ്യം ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് ആ മാതൃക പോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാചകവും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് മാതൃക വായിക്കാം ഞാൻ വഴിയിൽ വെച്ച് ഡാഷ് കണ്ടു ബ്രാക്കറ്റില് സുഹൃത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത് സുഹൃത്ത് അതിന്റെ ശരിയായ രൂപം ഏതാണോ അതാണ് അവിടെ ചേർക്കേണ്ടത് മാതൃകയായി കൊടുത്തിട്ടുള്ളത് ഞാൻ വഴിയിൽ വെച്ച് സുഹൃത്തിനെ കണ്ടു ഇനി ഈ മാതൃകയനുസരിച്ച് താഴെ കൊടുത്ത വാചകം പൂർത്തിയാക്കുക ശാരിക ഡാഷ് സംശയം ചോദിച്ചു ബ്രാക്കറ്റില് അധ്യാപിക എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരം ശാരിക അധ്യാപികയോട് സംശയം ചോദിച്ചു അങ്ങനെയാണ് എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം പദങ്ങൾ ചേർത്തെഴുതാനുള്ളതാണ് മാതൃകയായിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ളത് മഞ്ഞ് അധികം കാലം മഞ്ഞുകാലം നീല അധികം മല നീലമല ഇതുപോലെ താഴെ കൊടുത്ത രണ്ട് പദങ്ങൾ ചേർത്തെഴുതാനാണ് പദങ്ങൾ വായിക്കാം മഴ അധികം തുള്ളി ചേർത്തെഴുതുമ്പോൾ മഴത്തുള്ളി താ ഇരട്ടിക്കണം താ കൂട്ടക്ഷരം മഴത്തുള്ളി അതാണ് ഉത്തരം നാലാമത്തെ ചോദ്യം നാല് സൂചനകൾ കൊടുത്തിട്ടുണ്ട് ഒരു കവിയെ കുറിച്ച് കവി ആരാണെന്ന് തിരിച്ചറിയാനാണ് സൂചനകൾ വായിക്കാം കുട്ടികൾക്ക് പ്രിയങ്കരനായ കവി പഴഞ്ചൊല്ലുകളെ കവിതയാക്കുന്നതിൽ സമർത്ഥൻ പഴമൊഴിപ്പത്തായം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കുട്ടേട്ടൻ എന്ന പേരിലും എഴുതിയിട്ടുണ്ട് മുകളിൽ കൊടുത്ത സൂചനകൾ ഏതു മലയാള കവിക്കാണ് യോജിക്കുന്നത് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് അഞ്ചാമത്തെ question നേരം പരപരാ വെളുത്തു പരബരാ എന്നുള്ള വാക്കിൻ്റെ അടിയിൽ വരയിട്ടിട്ടുണ്ട് മഴ ചറപറ പെയ്തു ചരപറ എന്ന വാക്കിന്റെ അടിയിലും വരയിട്ടിട്ടുണ്ട് ഇതുപോലെ ഉചിതമായ പ്രയോഗം ചേർത്ത് താഴെ കൊടുത്ത വാചകം പൂരിപ്പിക്കുക ഹൃദയം ഡാഷ് മിടിച്ചു ഹൃദയം പടപടാ മിടിച്ചു അങ്ങനെ ഉത്തരം എഴുതാം ഓക്കേ ആറാം ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി ആറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം താഴെ കൊടുത്ത പദങ്ങളുടെ കൂട്ടങ്ങളിൽ നിന്നും ശരിയായ അക്ഷരമാലാ ക്രമത്തിൽ എഴുതിയത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ കാകൻ പുലരി ജനം തുഷാരം ഓപ്ഷൻ ബി കാകൻ ജനം തുഷാരം പുലരി ഓപ്ഷൻ സി പുലരി തുഷാരം കാകൻ ജനം ഓപ്ഷൻ ഡി തുഷാരം ജനം പുലരി കാകൻ അക്ഷരമാല ക്രമം സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോകലാ പോവുകയാണ് വേണ്ടത് ഇവിടെ വ്യഞ്ജനാക്ഷരങ്ങൾ പറയുമ്പോ കാ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം കകൻ ജനം തുഷാരം പുലരി ഓപ്ഷൻ ബി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കഥകളിയിൽ ബ്രാഹ്മണർ ഋഷിമാർ സ്ത്രീകൾ എന്നിവർ ഉപയോഗിക്കുന്ന വേഷം ഏത് ഓപ്ഷൻ എ പച്ച ഓപ്ഷൻ ബി കത്തി ഓപ്ഷൻ സി കരി ഓപ്ഷൻ ഡി മിനുക്ക് ഇതിലെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മിനുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ ചന്ദ്രൻ എന്ന അർത്ഥം വരാത്ത പദമേത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അർത്ഥം വരാത്ത പദമേത് ഓപ്ഷൻ എ അമ്പിളി ഓപ്ഷൻ ബി തിങ്കൾ ഓപ്ഷൻ സി കൊണ്ടൽ ഓപ്ഷൻ ഡി ഇന്ദു ഓപ്ഷൻ സി കൊണ്ടൽ ആണ് ഉത്തരം കൊണ്ടൽ എന്ന് പറഞ്ഞാൽ മേഘമാണ് മറ്റു മൂന്നും ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ് ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ വാഴ എന്ന് ഉത്തരം വരുന്ന കടങ്കഥ ഏത് കടങ്കഥ ഏത് ഓപ്ഷൻ എ തടി കണ്ടത്തിൽ തല കല്യാണ പന്തലി ഓപ്ഷൻ ബി അകത്ത് തിരി തെറുത്തു പുറത്ത് മുട്ടയിട്ടു ഓപ്ഷൻ സി ആനയെ കെട്ടാൻ തടിയുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല ഓപ്ഷൻ ഡി അടിപാറ നടുവടി മീതെ കുട ഉത്തരം ഓപ്ഷൻ എ തടി കണ്ടത്തിൽ കല്യാണ പന്തലി വാഴ പത്താമത്തെ ക്വസ്റ്റ്യൻ ഓണാഘോഷത്തിന് നാന്തി കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടന്നു ഈ വാക്യത്തിലെ നാന്തി കുറിച്ചു എന്ന പദത്തിന്റെ അടിയിൽ വരയിട്ടിട്ടുണ്ട് ചോദ്യം അടിവരയിട്ട പദത്തിന് അനുയോജ്യമായ പദം ഏത് ഓപ്ഷൻസ് വായിക്കാം എ അന്ത്യം ബി അംഗം സി സമാപനം ഡി ആരംഭം ഓപ്ഷൻ ഡി ആരംഭം ആണ് ഉത്തരം അടുത്തതായിട്ട് പതിനൊന്നാമത്തെ ചോദ്യമായിട്ടൊരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് കവിതയെ ആസ്പദമാക്കി രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം കവിത ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം മുമ്പോട്ട് പോകുന്ന നക്ഷത്ര കൂട്ടുകാരെ എങ്ങനെ എന്നാണ് കുട്ടി പറയുന്നത് തുള്ളി കളിച്ചുകൊണ്ട് മുൻപോട്ടു പോകുന്ന നക്ഷത്ര കുഞ്ഞുങ്ങൾ കാലുതെറ്റി വീഴുമ്പോൾ താങ്ങാനായി ഒരു പട്ടം കെട്ടി മാനത്തേക്ക് വിടാം എന്നാണ് കുട്ടി പറയുന്നത് അതാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം താരകൾ മാനത്ത് എന്താണ് ചെയ്യുന്നത് മാനത്ത് തുള്ളി കളിക്കുകയാണ് താരകൾ ചെയ്യുന്നത് അതാണ് ഉത്തരം പിന്നീട് ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആസ്വാദനക്കുറിപ്പ് വിശദമായി നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരു കഥ കൊടുത്തിട്ടുണ്ട് ആ കഥയെ ആസ്പദമാക്കി രണ്ടു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം വായിക്കാം കടലൂരിലെ മൂന്ന് ബുദ്ധിമാന്മാർ കടലുകാണാൻ പോയത് എന്തുകൊണ്ട് കടലൂരിലു കടലൂരിലുള്ളവരായിട്ടും കടലു കാണാത്തവരാണെന്ന് വന്നാൽ അത് മോശമാണല്ലോ എന്ന് കരുതിയാണ് കടലൂരിലെ മൂന്ന് ബുദ്ധിമാന്മാർ കടലു കാണാൻ പോയത് രണ്ടാമത്തെ ചോദ്യം ബുദ്ധിമാന്മാർ കടലിൽ ഇറക്കിയ തോണിക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ബുദ്ധിമാൻ കടലിൽ ഇറക്കിയത് ഒരു പഴയ ഓട്ടത്തോണിയായിരുന്നു അതുകൊണ്ട് അത് മുങ്ങിപ്പോയിട്ടുണ്ടാകും ഈ കഥയെ ആസ്പദമാക്കി അതായത് കടലൂരിലെ ബുദ്ധിമാന്മാരുടെ ഈ അനുഭവം തൊട്ടടുത്ത ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്തയായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ് ആ വാർത്ത തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് പത്രവാർത്തയും വിശദമായി പിന്നീട് ചർച്ച ചെയ്യുക ഓക്കെ